യുവ സംവിധായക നയന സൂര്യന്റേത് കൊലപാതകമായിരുന്നു എന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ആരെ സംരക്ഷിക്കാനാണ് പോലീസ് ഈ നാടകമൊക്കെ കളിച്ചത് എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ആലപ്പാട് എന്ന തീരദേശ ഗ്രാമത്തിൽ നിന്ന് പലവിധ തഴയലുകളെയും പുറം തള്ളലുകളെയും അതിജീവിച്ച് നടത്തിയ യാത്ര ഇത്ര വേഗം അവസാനിച്ചത് എങ്ങനെയാണ്? फेब्रुवरी 24-ന് തിരുവനന്തപുരം ആൽത്തറയിലെ വാടക വീട്ടിൽ നയന സൂര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 10 വർഷത്തോളമായി സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സഹസംവിധായികയായിരുന്നു നയന. ക്രോസ് റോഡ് എന്ന ആന്തോളജി സിനിമയിൽ പക്ഷികളുടെ മണം എന്ന സിനിമ നയന സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ പരസ്യ ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ നയനയുണ്ടായിരുന്നു. ഗുരു ലെനിൻ രാജേന്ദ്രന്റെ മരണം നടന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു നയനയുടെ മരണം. വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്ന നയന ആത്മഹത്യ ചെയ്തതാകാം എന്നതായിരുന്നു പോലീസ് നിഗമനം. പ്രമേഹരോഗിയായ നയനയുടെ ഷുഗർ താഴ്ന്ന് മുറിക്കുള്ളിൽ കുഴഞ്ഞു വീണ് പരസഹായം കിട്ടാതെ മരിച്ചതാകാമെന്നും അനുമാനിച്ചിരുന്നു. നയനയുടെ അടുത്ത സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ ശ്രീകാന്ത് നയനയുടെ മൂന്നാം ചരമവാർഷികം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ തോന്നിയ സംശയങ്ങളാണ് പുതിയ വഴിത്തിരിവിന് കാരണമായത്. കഴുത്തുഞെരിഞ്ഞാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. അതേസമയം പോലീസ് നടത്തിയ മൃതദേഹ പരിശോധനയിൽ കഴുത്തിലുണ്ടായിരുന്ന 31.5 സെന്റിമീറ്റർ മുറിവും മറ്റ് ക്ഷതങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. അടിവയറ്റിൽ മർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിട്ടും അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. താടിയെല്ലിൽ 6.5 സെന്റിമീറ്റർ നീളത്തിൽ ഉരഞ്ഞ പാടുണ്ടായിരുന്നു. കഴുത്തിന് താഴെയും മുൻവശത്തും കഴുത്തെല്ലിന് സമീപത്തും ഉരഞ്ഞ പാടുകളുണ്ടായിരുന്നു. കഴുത്തിന് മുൻഭാഗത്തും താഴെയും നെഞ്ചിന്റെ ഭാഗത്തെ അസ്ഥിക്ക് മുകളിലും പിങ്ക് നിറമായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ ആഘാതത്തിൽ ആന്തരിക അവയവങ്ങൾ ഞെരിഞ്ഞ് രക്തസ്രാവം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടിലുള്ളത്. മൃതദേഹം കണ്ട സ്ഥലത്ത് ദൂരെ മാറി ചുരുട്ടിയ പുതപ്പ് കണ്ടു എന്നാണ് മഹസറിലുള്ളത്. അതേസമയം ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരുന്നിട്ടും അതൊന്നും ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. മുറി അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു എന്നാണ് മൃതദേഹം ആദ്യം കണ്ട സുഹൃത്തുക്കൾ മൊഴി നൽകിയത്. എന്നാൽ വാതിൽ കൈകൊണ്ട് തള്ളിത്തുറന്നു എന്നും മൊഴിയിലുണ്ട്. ഏറെ വിചിത്രമായ മറ്റൊരു വാദം നയന സ്വയം കഴുത്തു ഞെരിച്ചതാകാമെന്ന ഫോറൻസിക് റിപ്പോർട്ടിലെ പരാമർശമാണ്. ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത്തരമൊരു പരാമർശം ഉള്ളതായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ അസ്ഫിക്സിയോഫീലിയ എന്ന സ്വയം പീഡന അവസ്ഥയിൽ മരണം സംഭവിച്ചതാകാമെന്ന കണ്ടെത്തൽ നയനയുടെ കാര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് സുഹൃത്തുക്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സ്വയം പീഡിപ്പിച്ചും ശ്വാസം മുട്ടിച്ചും ആനന്ദം കണ്ടെത്തുന്ന അത്യപൂർവമായ ഈ അവസ്ഥ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും വിരളമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കഴുത്തു ഞെരിഞ്ഞാണ് മരണം സംഭവിച്ചതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശത്തെ സാധൂകരിക്കാൻ അസ്ഫിക്സിയോഫീലിയ എന്ന അവസ്ഥയാക്കി മാറ്റിയതാണ് എന്ന സംശയമാണ് ഇതോടെ ബലപ്പെടുന്നത്. നയനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കൊലപാതക സൂചനയിലേക്കാണ് വ്യക്തമായും നയിക്കുന്നതെന്ന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് വോക്ക് മലയാളത്തോട് പറയുന്നു. അസ്വാഭാവിക മരണത്തിനാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. എന്നാൽ കഴുത്ത് ശക്തമായി ഞെരിഞ്ഞാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കഴുത്തിനു ചുറ്റും 31.5 സെന്റിമീറ്റർ വരെ നീളമുള്ള മുറിവുകളുണ്ട്. പാൻക്രിയാസ്, വൃക്ക എന്നീ അവയവങ്ങളിൽ രക്തസ്രാവമുണ്ട്. അടിവയറ്റിൽ ചവിട്ടേറ്റതുപോലുള്ള ക്ഷതവും സംശയാസ്പദമാണ്. ഇത് കൊലപാതകത്തിന്റെ സൂചനയാണെന്ന് ജോർജ് ജോസഫ് പറഞ്ഞു. സ്വയം കഴുത്ത് ഞെരിച്ച് മരിച്ചു എന്നുള്ള വാദം തീർത്തും അസംബന്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി വിദേശ രാജ്യങ്ങളിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യമാണിത്. ഒരാൾ സ്വയം കഴുത്ത് ഞെരിക്കുമ്പോൾ തന്നെ ബോധം പോവുകയും കൈകൾക്ക് ശക്തിയില്ലാതായി തീരുകയും ചെയ്യും. നയനയുടെ കാര്യത്തിൽ മറ്റ് സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഇത്തരമൊരു വാദം നിലനിൽക്കില്ലെന്ന് ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. നയന ചെയ്യാനിരുന്ന പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 വർഷത്തിനിപ്പുറം കേസ് പുനരന്വേഷണത്തിന് വിധേയമാകുമ്പോൾ അന്വേഷണ സംഘത്തിന് വെല്ലുവിളികൾ ഏറെയാണ്. നയന താമസിച്ചിരുന്ന വീട് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഉടമസ്ഥർക്ക് വിട്ടു നൽകി. വിരലടയാളമടക്കം നിരവധി നിർണായകമായ തെളിവുകൾ ഇതിനോടകം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം താമസിച്ചിരുന്ന പെൺകുട്ടി അടക്കമുള്ള അടുത്ത സുഹൃത്തുക്കളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. ആരെങ്കിലും നയനയെ ലൈംഗികമായി ഉപദ്രവിച്ച ശേഷം കൊന്നതാണോ എന്ന് പോലീസ് പരിശോധിക്കണം. വെജൈനൽ സ്വാബ് പരിശോധന ഫലം സംബന്ധിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. വീടിനകത്ത് നിന്നാണ് വാതിൽ പൂട്ടിയിരിക്കുന്നത്. എങ്കിലും പുറത്തുനിന്ന് ആർക്കെങ്കിലും വാതിൽ അകത്ത് പൂട്ടാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. മൊബൈൽ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് അയക്കണം. മുതിർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും ജോർജ് ജോസഫ് പറഞ്ഞു.
ആലപ്പാട് തീരദേശ ഗ്രാമത്തിലെ മത്സ്യത്തൊഴിലാളിയാണ് നയനയുടെ അച്ഛൻ അഴീക്കൽ സൂര്യൻപുരയിടത്തിൽ ദിനേശൻ. നയന മരിച്ച ദിവസങ്ങൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിലും അത് വായിച്ചു മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത സഹോദരൻ മധു പോലീസിന്റെ വാക്കുകൾ അപ്പാടെ വിശ്വസിച്ച് മറ്റാരെയും സമീപിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റാരെയും കാണിക്കാനും തോന്നിയില്ല. സഹോദരൻ മധു വോക് മലയാളത്തോട് പറയുന്നു. നയനയുടെ മരണത്തിന് ശേഷവും പലവട്ടം കേസ് അന്വേഷിച്ച തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നതായി സഹോദരൻ മധു പറഞ്ഞു. അന്ന് അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയത്. മരണത്തിൽ അസ്വാഭാവികതയൊന്നും ഉള്ളതായി തോന്നുന്നില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു വിശ്വസിച്ചു. അതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത്. ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നതായി നയന ഒരിക്കൽ പോലും പറഞ്ഞിരുന്നില്ലെന്നും സഹോദരൻ പറയുന്നു. എല്ലാവരോടും നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന സ്വഭാവമായിരുന്നു നയനയ്ക്ക്. എന്നാൽ പോലീസിന്റെ പെരുമാറ്റത്തിൽ ഇപ്പോൾ ദുരൂഹത തോന്നുന്നതായും സഹോദരൻ ആരോപിക്കുന്നു. നയനയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. നയന സൂര്യയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന വാർത്തകളിലൂടെ അറിഞ്ഞതു മുതൽ തളർന്ന അവസ്ഥയിലാണ് അമ്മ ഷീലയും ബന്ധുക്കളും. നയനയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണം ഉയരുമ്പോൾ തലസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയാതെ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടില്ല. ഏതെങ്കിലും ഒരു ജൂനിയർ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ പ്രതികളെ സംരക്ഷിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ആരെ സംരക്ഷിക്കാനായിരുന്നു ഈ നാടകം എന്ന ചോദ്യം ബലപ്പെടുകയാണ്. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനാണ് പുതിയ തിരക്കഥയൊരുങ്ങുന്നത്. ഇതിന് വിദൂര സാധ്യതകൾ പോലുമില്ലെന്നും നയനയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സംശയം പ്രകടിപ്പിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കൂടുതൽ വിചിത്രമായ വാദങ്ങളുണ്ടാക്കി വീണ്ടും ഇരയെയും കുടുംബത്തെയും അപമാനിക്കുന്നതിന് പകരം നീതിന്യായ വ്യവസ്ഥയിലുള്ള സാധാരണക്കാരന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാനെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് കണ്ടുപിടിക്കണം.